പ്രിയ ഉദ്യോഗാർത്ഥികളെ കേരളവുമായി ബന്ധപ്പെട്ട രണ്ടായിരം ചോദ്യങ്ങളുടെ പത്തൊൻപതാം ഭാഗമാണിത് പി എസ് സിയിൽ അപൂർവമായി ചോദിക്കുന്ന ഒന്നാം റാങ്ക് ചോദ്യങ്ങളാണ് ഇതിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഉയർന്ന റാങ്ക് ലക്ഷ്യം വെക്കുന്നവർ ഇത് പൂർണ്ണമായും കേൾക്കുക തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് മലയിൽ ബ്രഹ്മഗിരി മല തിരുനെല്ലി ക്ഷേത്രം വയനാട്ടിലാണ് അത് ബ്രഹ്മഗിരി മലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശൈവപ്രകാശ സഭ സ്ഥാപിച്ചതാര് പ്രൊഫസർ സുന്ദരൻ പിള്ള ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് പ്രൊഫസർ സുന്ദരൻ പിള്ളയാണ് മൂർത്തി ദേവി പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര് അക്കിത്തം അച്യുതൻ നമ്പൂതിരി മൂർത്തി ദേവി പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ജയിലുകളിലെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തിയത് ജസ്റ്റിസ് ആർ ശങ്കരനാരായണൻ അയ്യർ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ജയിലുകളിലെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തിയത് ജസ്റ്റിസ് ആർ ശങ്കരൻ അയ്യർ ജസ്റ്റിസ് ആർ ശങ്കരനാരായണ അയ്യർ കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്ത രാജാവ് ശ്രീ ചിത്ര തിരുനാൾ കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്ത രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ മോയിൻകുട്ടിവൈദ്യർ സ്മാരകം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മോയിൻകുട്ടിവൈദ്യർ സ്മാരകമുള്ളത് കൊണ്ടോട്ടിയിലാണ് അത് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് വേണാടിൻ്റെ ആദ്യ ഭരണാധികാരി ആര് അയ്യനടികൾ തിരുവടികൾ വേണാടിൻ്റെ ആദ്യ ഭരണാധികാരി അയ്യനടികൾ തിരുവടികൾ പ്രാചീന കേരളത്തിൽ സിറിയൻ ക്രിസ്ത്യാനികളുടെ വർത്തക സംഘം അറിയപ്പെട്ടിരുന്ന പേര് മണിഗ്രാമം പ്രാചീന കേരളത്തിൽ സിറിയൻ ക്രിസ്ത്യാനികളുടെ വർത്തക സംഘം അറിയപ്പെട്ടിരുന്ന പേരാണ് മണിഗ്രാമം ചിത്ര തിരുനാളിൻ്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട ക്ഷേത്രപ്രവേശന പഠന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു വി എസ് സുബ്രഹ്മണ്യ അയ്യർ ചിത്ര തിരുനാളിൻ്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട ക്ഷേത്ര പ്രവേശന പഠന കമ്മിറ്റിയുടെ അധ്യക്ഷൻ വി എസ് സുബ്രഹ്മണ്യ അയ്യർ പൊന്നാനിയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചതാര് ഈ മൊയ്തു മൗലവി പൊന്നാനിയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് ഈ മൊയ്തും മൗലവിയാണ് കൊച്ചി നിയമസഭയിലെ ആദ്യ സ്പീക്കറായി എല്ലം ബൈലി മലയാളിയായ ആദ്യത്തെ സ്പീക്കറാണ് എല്ലം പൈലി കൊച്ചി നിയമസഭയിലെ ആദ്യ സ്പീക്കറാണ് അദ്ദേഹം കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയേഴ് കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കറാണ് ശങ്കരനാരായണൻ തമ്പി അദ്ദേഹത്തെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിയേഴിന് പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ കേരള ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റി ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ കേരള ഗവണ്മെൻ്റ് നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി പാക്ക് കടലിടുക്ക് നീന്തി കടന്ന ആദ്യ മലയാളി എസ് പി മുരളീധരൻ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലിടുക്കാണ് പാക്ക് കടലിടുക്ക് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലെടുക്കിൻ്റെ പേരാണ് പാക്ക് കടലിടുക്ക് പാക്ക് കടൽക്ക് നീന്തി കിടന്ന ആദ്യ മലയാളിയാണ് എസ് പി മുരളീധരൻ തടവുകാരുടെ നേതൃത്വത്തിൽ ബ്യൂട്ടി പാർലർ ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ തടവുകാരുടെ നേതൃത്വത്തിൽ ബ്യൂട്ടി പാർലർ ആരംഭിച്ച കേരളത്തിലെ ആദ്യ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപീകരിച്ചത് കാസർഗോഡ് ജില്ലയിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപം കാസർഗോഡ് ജില്ലയിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപം ആലിത്തെയ്യം കാസർഗോഡ് ജില്ലയിൽ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ആലിത്തെയ്യം മുകുന്ദമാല രചിച്ചതാര് കുലശേഖര ആഴ്വാർ മുകുന്ദരമാല രചിച്ചത് കുലശേഖര ആഴ്വാർ ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം തിരുവിതാംകൂർ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ ധർമ്മരാജ രണ്ടാം തൃപ്പടിദാനം നടത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് തൃപ്പടിദാനം നടന്നത് എന്നാൽ ധർമ്മരാജാവ് രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാരെ സേതു ലക്ഷ്മിബായി ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സേതു ലക്ഷ്മിബായി കല്ലുമാല സമരം നടന്ന സ്ഥലം പെരിനാട് കൊല്ലം ജില്ലയിലാണ് പെരിനാട് സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് കല്ലുമാല സമരം നടന്നത് പെരിനാട് വെച്ചാണ് നിൽപ്പ് സമരം നടന്ന വർഷം ആ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിലാണ് നിൽപ്പ് സമരം നടന്നത് ഏഴവ സമാജം സ്ഥാപിച്ചതാരെ ടി കെ മാധവൻ ഏഴവ സമാജം സ്ഥാപിച്ചത് ടി കെ മാധവനാണ് ഇന്ത്യൻ ക്യാബിനറ്റ് സെക്രട്ടറിയായ ആദ്യ മലയാളിയായ നാരായൺ രാഘവൻ പിള്ള ഇന്ത്യൻ ക്യാബിനറ്റ് സെക്രട്ടറിയായ ആദ്യ മലയാളിയാണ് നാരായൺ രാഘവൻ പിള്ള കേരളത്തിലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം കണ്ണൂർ സെൻട്രൽ ജയിൽ കേരളത്തിലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം സ്ഥാപിതമായത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് സാഹിത്യ അക്കാദമിക്ക് കീഴിൽ തൃശ്ശൂരിലെ അയ്യന്തോളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏത് രവിവർമ്മ അപ്പൻ തമ്പുരാൻ മെമ്മോറിയൽ സാഹിത്യ അക്കാദമിക്ക് കീഴിൽ തൃശ്ശൂരിലെ അയ്യന്തോളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് രവിവർമ്മ അപ്പൻ തമ്പുരാൻ മെമ്മോറിയൽ വാസ്തുവിദ്യാ ഗുരുകുലത്തിൻ്റെ ആസ്ഥാനം ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൻ്റെ ആസ്ഥാനമാണ് ആറന്മുള സ്വന്തം പേരിൽ നാണയമിറക്കിയ ആദ്യ കേരളീയ രാജാവ് രവിവർമ്മ കുലശേഖരൻ സ്വന്തം പേരിൽ നാണയമിറക്കിയ കേരളത്തിലെ ആദ്യ രാജാവാണ് രവിവർമ്മ കുലശേഖരൻ തിരു പ്രഥമ സ്പീക്കർ ടി എം വർഗീസ് തിരു കൊച്ചിയുടെ പ്രഥമ സ്പീക്കറാണ് ടി എം വർഗീസ് കേരള നിയമസഭാ സീറ്റുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തിയാറിൽ നിന്നും നൂറ്റി എൺപത്തി മൂന്നായി വ ഉയർത്തിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കേരള നിയമസഭയുടെ സീറ്റുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തിയാറിൽ നിന്നും നൂറ്റി അറുപത്തി അഞ്ചായി ഉയർത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഹൈ ഫ്രണ്ട്സ് ഇതോടുകൂടി വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി